ഓണത്തെ കുറിച്ച് ഓർമ്മകൾ പങ്കുവെക്കുന്നത് എന്റെ അമ്മമ്മയാണ്. അമ്മമ്മയുടെ പേര് സരസ്വതി. ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ 11 അംഗങ്ങളുള്ള വീടായിരുന്നു. അച്ഛനും അമ്മയും 9 മക്കളും. ഞങ്ങൾക്ക് ഈ ഓണക്കാലമായ വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങൾ അടുത്ത് കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അയൽവാക്കത്തെ കുട്ടികളെയൊക്കെ കൂട്ടി ഞങ്ങൾ പലയിടങ്ങളിലും പൂ പറിക്കാൻ പോകും. പലയിടങ്ങളിൽ ഞങ്ങൾ ഏതാണ്ട് ഞങ്ങളെ വീടിൻ്റെ പരിസരത്തൊക്കെ തന്നെ പൂക്കൾ അത്യാവശ്യം ഉണ്ടാകുന്നുണ്ട്. കാരണം അത്ര വീടുകളൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അയൽവക്കത്തു നിന്ന് തന്നെ അയൽ പറമ്പിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം പൂക്കളൊക്കെ കിട്ടും. പിന്നെ അതൊക്കെ ഞങ്ങൾ പൂ പറിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഇലകൾ ഈ പിന്നെ തേക്കിൻ്റെ ഇല ചേമ്പിൻ്റെ ഇല അതൊക്കെ കുമ്പിൾ മാതിരി കുത്തി ഞങ്ങൾ അതിൽ പലതരം പൂക്കളും പറിച്ച് ഞങ്ങൾ ആ പരിസരമൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മല കയറും. ഞങ്ങളെ വീട് മോങ്ങത്താണ്. അവിടെ ഒരു കോട്ടയമല ഒരു മല എന്ന് പറഞ്ഞൊരു മല ഉണ്ട്. ഒരു കുയിൽകുന്ന് പറഞ്ഞൊരു മല ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പല സ്ഥലത്തും നല്ല നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും. ആ പൂക്കളൊക്കെ ഞങ്ങൾ എല്ലാവരും മത്സരിച്ച് ഓടി ഓടി പറിക്കും. എന്തൊക്കെ തരം പൂക്കളാണ് നിങ്ങൾ പറിക്കുന്നത്? ഞങ്ങള് ഒളിച്ചുത്തി, വേലിച്ചെടി, കാക്കാപ്പൂവ്, തുമ്പപ്പൂവ്, അരളിപ്പൂവ്, പിന്നെ തുമ്പപ്പൂവ്, പിന്നെ പൂക്കളെന്ന് പറയാറുണ്ട്. അത്രയും പൂക്കൾ ഉള്ളൊരു സ്ഥലമാണ് അവിടെയൊക്കെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും മത്സരിച്ച് ആ പൂക്കളൊക്കെ എല്ലാവരും അവനാന്റെ കയ്യിലുള്ള എത്ര ഇലകളുണ്ട് അത് പോരാഞ്ഞ് ഞങ്ങൾ വേറെ കാട്ടിൽ നിന്ന് എന്തെങ്കിലും ഇലകളൊക്കെ പറിച്ച് കുമ്പിള് കുത്തി അതൊക്കെ അതിലിട്ട് പിന്നെ ഞങ്ങൾ മുണ്ടെടുക്കും ഞങ്ങൾ ഡ്രസ്സിൻ്റെ മേലെ ആ മുണ്ട് മടക്കുത്തിയിട്ട് കുറേ പൂക്കൾ അതിൽ ശേഖരിക്കും. അങ്ങനെ ഞങ്ങൾ ഓടി നടന്ന് പൂക്കൾ പറിക്കാൻ ഞങ്ങൾക്ക് അന്ന് മത്സരമായിരുന്നു. ആർക്ക് തോനെ കിട്ടും, ആർക്ക് കുറച്ച് കിട്ടും, ചിലവർക്ക് തോനെ പൂക്കൾ കിട്ടും. ഞങ്ങൾ മത്സരിച്ച് വർക്കല്ലേ, ഇഷ്ടംപോലെ പൂക്കളാണെന്നാണ്. പിന്നെ പൂക്കൾ പറിക്കുമ്പോൾ ഞങ്ങൾ പാട്ടുകൾ പാടും. പൂവേ പൊലി പൂവേ എന്നുള്ള പാട്ട് പാടി ഞങ്ങൾ ഓടി അവിടെ ചാടി ഇവിടെ ചാടി. ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ പ്രായമൊന്നും നോക്കില്ല, കുട്ടിയാണോ എന്നോ, അപ്പം മുതിർന്ന കുറച്ച് മുതിർന്നവരാണെന്നൊക്കെ ഒന്നും നോക്കാതെ ഞങ്ങൾ എല്ലാ വെയിലി 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 അന്നത്തെ കാലത്തൊക്കെ വെയിലി കെട്ടിയ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഈ കാക്കാപ്പൂ പറഞ്ഞ പൂവൊക്കെ നല്ലവണ്ണം തരച്ച് ഉണ്ടാകുന്ന സ്ഥലമാണ്. മുള്ളൊന്നും കുത്തൊന്നും നോക്കില്ല, ഒക്കെ ഓടി നടന്ന് ചാടി പറിച്ച് മുള്ളൊക്കെ കുത്തിയവന് ഞങ്ങൾ വീട്ടിലെന്നിട്ടാ ഇത്രയും പൂക്കൾ ഞങ്ങൾക്ക് അന്ന് കിട്ടും. തിരുവോണത്തിന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ എല്ലാവരും നീച്ച് കുളിച്ച് ഒക്കെ നല്ല ഡീസന്റിലൊക്കെ നിന്ന് വൃത്തിയായി ഡീസന്റിലൊക്കെ നിന്ന് പൂക്കളൊക്കെ എല്ലാം കൊണ്ടുവന്ന് വെച്ച് നിരത്തി പുതു വസ്ത്രങ്ങളൊക്കെ ഇടും. ഇന്നത്തെ മറ്റേ ചുരിദാറൊന്നും അല്ലാത്ത അന്നത്തെ വസ്ത്രങ്ങളൊന്നും നല്ല പാവാട ജംബറുകളൊക്കെ ഇട്ട് ഞങ്ങള് പൂക്കളൊക്കെ പൂക്കളത്തിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് ഞങ്ങൾ അതെല്ലാവരും വട്ടത്തിലിരുന്ന് എല്ലാവരും കൂടി ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവും. അങ്ങനെ അങ്ങനെ ഇടണം ഇങ്ങനെ ഇടണം അങ്ങനെയൊക്കെ ഞങ്ങൾ ആ പൂക്കളൊക്കെ ഭംഗിയിൽ പൂക്കളൊക്കെ ഇട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ആ പൂക്കളൊക്കെ ഇട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ആ ഓണത്തിനെ പറ്റി എന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇന്നത്തെ പോലെയല്ല അത്, എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാലത്തിൻ്റെ ഒരു ഇതാണോ ഇന്നത്തെ കാലത്ത് പറയട്ടെ. ഞങ്ങൾ പിന്നെ ആ പൂക്കളൊക്കെ ഇട്ട് ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനുള്ള ഒരുക്കവും അങ്ങനത്തെ കാലത്ത് ഇന്നത്തെ മാതിരി മേശയിരുന്നിട്ടും തന്നെ ഞങ്ങൾ നിരത്തൊരു പായൊക്കെ ഇട്ട് ഒരു പുൽപ്പായൊക്കെ ഇട്ട് വലിയൊരു ഇല വെട്ടി ഞങ്ങളെ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് എല്ലാ വിഭവങ്ങൾ അതിന് വിളമ്പി ആ ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾ ഭംഗിയിൽ അങ്ങനെ ഇരുന്നിട്ടാണ് അന്നത്തെ കഴിക്കുന്നത്. ഇന്നത്തെ മാതിരി ടേബിളിൽ മേലെ ഇരുന്നിട്ട് അങ്ങനെയൊന്നുമല്ല. അത് അങ്ങനെ അത് നല്ലൊരു ആ ഒരു ഓണം ഞങ്ങൾക്ക് എന്താ നല്ലൊരു സന്തോഷത്തിൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങള് പാട്ട് പാടും. പാട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊക്കെ എന്താ പാടാണ്. അന്ന് പാട്ട് പാടാറുണ്ട് എന്ന് പറഞ്ഞല്ലോ, എന്നാ രണ്ടുപേരെ പാട്ട് പാടാമോ? മാവേലി നാട് വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആ മതത്തോടെ വസിക്കും കാലം അബദ്ധങ്ങൾക്കോ മട്ടില്ലതാലും
മനുഷ്യരല്ലോടെ വസിക്കും കാലം അബദ്ധങ്ങാക്കോ മറ്റുള്ള കാലം. താങ്ക് യു.